ആത്മീയതയുടെ പൂർണ്ണ തലങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു പുരോഹിതൻ. ഫാദർ മാത്യു കുഴിപ്പിൽ. തന്റെ ശിഷ്യരെയെല്ലാം സ്നേഹിതരായി കണ്ട യേശുനാഥന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന മാത്യു അച്ഛന്റെ സുഹൃത്ത് വലയത്തിൽ ഒരാളാണ് ഞാനും. മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷിമൃഗാദികൾക്കും കണ്ണൂർ രൂപതയിൽ തനിക്കായി ഭരമേൽപ്പിക്കപ്പെട്ട മാതമംഗലം എസ്റ്റേറ്റിലെ മരങ്ങൾക്കും ചെടികൾക്കും അച്ഛൻ നല്ല കൂട്ടുകാരനാണ്, ശുശ്രൂഷകനാണ്, ഒരു നല്ല പിതാവാണ്. അപ്രതീക്ഷിതമായാണ് അച്ഛൻ എഴുതിയ കത്ത് എനിക്ക് കിട്ടുന്നത്. ക്രിസ്മസിന് മുമ്പായി എസ്റ്റേറ്റ് വരെ ഒന്ന് വരണമെന്നും അച്ഛന്റെ മറ്റൊരു പ്രിയ സുഹൃത്തിന്റെ വീട്ടിൽ ഒരു ക്രിസ്മസ് വിരുന്നിനായി അച്ഛന്റെ കൂടെ പോകാമെന്നും അതിലെഴുതിയിരുന്നു. അതുപ്രകാരം ഒരു ദിവസം തീരുമാനിച്ച് ഞാൻ എസ്റ്റേറ്റിൽ അച്ഛൻ താമസിക്കുന്ന വീട്ടിലെത്തി. ചെല്ലുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും അധികം വൈകാതെ അദ്ദേഹം അവിടെ എത്തി. പതിവ് പോലെ മുഖത്ത് ആ ചിരിയുണ്ടായിരുന്നു. നമുക്ക് പോകാം, പുറപ്പെടാം. ഒട്ടും വൈകാതെ വീണ്ടും യാത്ര. അത് അവസാനിച്ചത് കോഴിക്കോട് തിരുവണ്ണൂരിലുള്ള കാരുണ്യം എന്ന പേരുള്ള മനോഹരമായ ഒരു വലിയ വീടിന് മുന്നിലായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ആത്മാർത്ഥ സുഹൃത്ത്. വീടിനകത്തു നിന്നും അച്ഛനെ സ്വീകരിക്കാനിറങ്ങിയ ആ സുഹൃത്തിനെ കണ്ട് എനിക്ക് അത്ഭുതം തോന്നി. മലയാള ചലച്ചിത്ര ഗാനലോകത്തെ കാവ്യസമ്പന്നമാക്കിയ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ വീടിനകത്തിരുന്ന് അവർ നടത്തിയ സുഹൃത്ത് സംഭാഷണങ്ങളും അനുഭവങ്ങളുടെ പങ്കുവയ്പ്പും നിറഞ്ഞ സുവർണ നിമിഷങ്ങൾ പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്കുള്ളതായിരുന്നു. എന്റെ കുടുംബം 1964 മലബാറിലെ, അതായത് കടന്നപ്പള്ളി പാണപ്പുഴം ചതി കുടിയേറിഞ്ഞ അവസരത്തിൽ വളരെ ദാരിദ്ര്യമായിരുന്നു. ഞങ്ങൾ കർഷക കുടുംബമാണ്. ഈ കുടിയേറേണ്ട കാരണം 1963 ഇപ്പോൾ ലാവ്ലിൻ പ്രശ്നം കൊണ്ട് പ്രശസ്തമായ പന്നിയാറ് പൊന്മുടി ഡാമിന് വേണ്ടി ഞങ്ങൾ 500 കുടുംബക്കാരെ അവിടുന്ന് കുടിയിറക്കി സർക്കാർ. അങ്ങനെ സർക്കാർ കുടിയിറക്കി എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അപ്പനും അമ്മയും മക്കളും കൂടെ കൂടി പാണപ്പുഴ എന്ന ഗ്രാമത്തിൽ കുടിയേറുന്നത്. അവിടെ ചുരുങ്ങിയ വരയ്ക്ക് സ്ഥലം കിട്ടി. അങ്ങനെ രാവിലെ ഒരു വൈകുന്നേരം വരെ പറമ്പിൽ പണിയെടുക്കും. എനിക്ക് സ്കൂളിൽ പോയി പഠിക്കും. മാതാപുരം ഹൈസ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കപ്പയോ ചേമ്പോ ചേനയോ കാച്ചിലോ കിഴങ്ങോ ഒക്കെ ഇനി ചുമന്നുകൊണ്ട് വിൽക്കും.
അപ്പൊ ഈ ചുമന്ന് കൊണ്ട് വിറ്റ് ആ പണം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ് ജീവിച്ചു വന്നിരുന്നത്. പിന്നെ സ്കൂളിൽ പോയി പഠിക്കും, തിരിച്ചു വരും, പറഞ്ഞ് പണിയെടുക്കും ഇങ്ങനെ. അപ്പൊ ഈ യാത്രക്കിടയിലാണ് കൈതപ്പുറം എന്ന് പറഞ്ഞ നമ്പൂരിമാരുടെ ഗ്രാമമാണ്, ഒത്തിരി ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഞാനിങ്ങനെ പച്ചക്കപ്പയും ചെയ്യും കൂടെ കൊടുക്കും. അവർക്ക് സന്തോഷമായിരുന്നു, കാരണം ഫ്രഷായിട്ട് കിട്ടും ഈ പച്ചക്കറികളൊക്കെ. അല്ലേ കടയിൽ കൊണ്ട് കൊടുത്തു, കടയിൽ പോയി ഇവർ മേടിച്ച് തൂക്കി പിടിച്ച് കൊണ്ടുവരണം, വാടിതും വരേണ്ടതൊക്കെ ആയിരിക്കും. ഞാനാകുമ്പോൾ അങ്ങനെയല്ല, സ്വന്തം പറമ്പിൽ നിന്ന് കാരത്തെ പറിച്ച് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും സന്തോഷമായിരുന്നു. ആ അവസരത്തിലാണ് എൻ്റെ സംഗീതാധ്യാപനായ അകേശ നമ്പൂരിമാഷെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്പൂരിമാഷെ വീട്ടിലെ മൂത്ത മകനായിരുന്നു കുഞ്ഞുണ്ണി എന്ന് വിളിക്കപ്പെടുന്ന, ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന കൈതപ്പുറം ദാമോദരൻ നമ്പൂരി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ പാവപ്പെട്ട നിലയിലായിരുന്നു ഞങ്ങളിങ്ങനെ കാര്യം. ഞാൻ എൻ്റെ കുറച്ച് സീനിയറായിരുന്നു ഈ കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ദാമോദരൻ നമ്പൂരിപ്പാട്. എങ്കിലും ഞങ്ങൾ സാമ്പത്തികമായിട്ടും പിന്നെ ഒരു ആത്യാത്മീയമായ ഒരടുപ്പം, എന്തോ ഒരാന്തരികമായ ഒരു അടുപ്പം ഞങ്ങളെ രണ്ടുപേരും കൂടെ ബന്ധിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം പങ്കുവയ്ക്കും. ഞാൻ ഈ കപ്പയെല്ലാം കൊണ്ട് വിറ്റിട്ട് നമ്പൂരിമാരുടെ കുളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടാണ് പോവുക. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ഒരു എൻ്റെ ഐറ്റം എന്നൊരു പേടി ചില നമ്പൂരിമാർക്ക്, വയസ്സായവർക്ക്, എടാ നീ ക്രിസ്ത്യനല്ലേ, ഇവിടെ വരാൻ പറ്റുമോ? അപ്പോൾ കുഞ്ഞുണ്ണി പറയും, ക്രിസ്ത്യനാണെങ്കിലും അവൻ മനുഷ്യനാണ്, അധ്വാനിക്കുന്നവനാണ്, ദൈവത്തിൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോയി പഠിക്കും, ഞങ്ങൾ ദുഃഖങ്ങളിങ്ങനെ പങ്കുവെക്കും. കാരണം സാമ്പത്തിക ക്ലാസ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് കുടുംബത്തിന്. അപ്പോൾ ഇങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങളുടെ ദുഃഖങ്ങൾ ഏതാണ്ട് പകുതിയായിട്ട് കുറയുമായിരുന്നു. പിന്നെ എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ തുടങ്ങാം. അന്ന് സ്കൂളിലേക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് പോവുക. അപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട്, അപ്പോൾ എനിക്കാണെങ്കിൽ ഒറ്റ ഡ്രസ്സാണ്. ഇപ്പോൾ ഈ ഡ്രസ്സ് നനയ്ക്കുക, പിറ്റേ ദിവസം എടുക്കുക എന്നുള്ള മട്ടാണ്, അത് കീറിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥയാണ്. അന്ന് പിന്നെ ഫാദർ അന്ന് മാത്യു എന്നതാണ്, ഞങ്ങളൊക്കെ മാത്യു എന്നുള്ള പേരിൽ മാത്രം പേര് മാത്രമാണല്ലോ വിളിക്കുക. അപ്പോൾ പിന്നെ ഇവർ പിന്നെ രണ്ട് മൂന്ന് പേരുണ്ട്. എനിക്ക് ഓർമ്മയിൽ അച്ഛനും മക്കളും ഒക്കെ ഒരേപോലെ ഉള്ള ഫിസിക്കാണ്, നല്ല ആരോഗ്യമുള്ള ആൾക്കാർ, ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നവർ. എനിക്ക് ആ അത് തന്നെ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ അധ്വാനിക്കും, നന്നായി ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കും. അതെന്ന് വെച്ചാൽ ഒന്ന് പലപ്പോഴും പിന്നെ ഈ ആൾക്കാർ കുറ്റം പറയും, എന്തോ ഇവർ ഈ നമ്മുടെ നാട്ടിൽ കയ്യേറി വന്നവരാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഈ ചേട്ടന്മാരെന്നുള്ള രീതിയിൽ ചില ആൾക്കാർ പുച്ഛം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, അവർ അധ്വാനിക്കാൻ വന്നവരാണ്, നമ്മളും ഉണ്ടായിരിക്കുന്നവരാണ്. അവരധ്വാനിച്ചിട്ട് അവർ കഷ്ടപ്പെട്ടിട്ട് ഇതുണ്ടാക്കുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും ഇതിങ്ങനെ പറയും. അപ്പം എനിക്ക് ഞങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ രാവിലെ ഇവർ ഇദ്ദേഹം കടയിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നൊരു രണ്ട് കഷ്ണം ഞങ്ങൾക്ക് അവിടെയും കൂടി വെക്കും. ചിലപ്പോൾ ഏകദേശം ഒരു കണക്ക് കൂട്ടും, ഒരു കിലോന്നോ രണ്ട് കിലോന്നോ കണക്ക് കൂട്ടി. ചിലപ്പോൾ മിക്കവാറും അതിൽ ഒരു കഷ്ണം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഒരു മൂന്ന് ചുവട് കൂടുതലായിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു രസമായിട്ട് കഴിയുന്ന ആ സമയത്ത് ഈ മാധവങ്കലം ഹൈസ്കൂളിലേക്ക് പോകുന്ന യാത്രയിലാണ് ഞങ്ങൾ പലപ്പോഴും ഇത് കാര്യങ്ങൾ പങ്കിടുകയും സംസാരിക്കുകയും. അത് നല്ലൊരു രസമായിട്ടുള്ളൊരു ഓർമ്മയാണ്. പിന്നൊന്ന്, ഇത് ഈ അടുത്ത കാലത്ത് എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രസക്തി. അന്നത്തെ ഓർമ്മ, അന്നത്തെ ഞങ്ങളുടെ ഒരു ബന്ധങ്ങളിൽ രസമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മള് ബന്ധങ്ങൾ വേറൊരു പോയായിരുന്നല്ലോ. ഇദ്ദേഹം പഠിക്കാൻ, ഞാൻ പഠിക്കാൻ പോയി, ഞാൻ പാട്ട് പഠിക്കാൻ പോയി പഴശുതമ്പുരാൻ്റെ അടുത്ത്. യാത്ര പറഞ്ഞ് പോയതാണ്. ഞാൻ ഫാദറാകാൻ വേണ്ടി മംഗലാപുരത്തേക്ക് സെമിനാറ്റിൽ പഠിക്കാൻ പോയി. അപ്പൊ ഞാൻ പഴശ്ശിക്ക് പോയതിനു ശേഷം അമ്മയ്ക്ക് ശരിക്കും, അമ്മ അങ്ങനെ വായിക്കാൻ അറിയാം അമ്മയ്ക്ക്, പക്ഷെ എഴുതാൻ അറിയില്ല. അപ്പൊ എന്റെ അനിയത്തി ഉണ്ട് സരസ്വതി, അച്ഛന് തീരെ വയ്യ അസുഖമാണ്, അപ്പൊ അച്ഛനൊന്നും പറ്റില്ല. അനിയത്തിയാണ് പലപ്പോഴും കാർഡിൽ വിവരം അറിയിക്കുന്നത്, കത്ത്. കത്ത് മാത്രമാണ്, ഫോൺ എന്ന് പറയുന്നത് എവിടെയും ഫോൺ. അപ്പോൾ ഇത് ഏകദേശം 1967 68 69 അപ്പോൾ എന്നിട്ട് എനിക്ക് ഒരു ദിവസം ഒരു കാർഡ് സരസ്വതിയുടെ അനിയത്തിയുടെ കാർഡ് വന്നു. അതിൽ ഇങ്ങനെ നമ്മുടെ പിന്നെ പിന്നെ മാത്യു അമ്മ എഴുതുന്ന പോലെയാണ് എഴുതാം അനിയത്തി. ഇങ്ങനെ നമ്മുടെ മാത്യു എവിടെ പഠിക്കാൻ പോകുന്നു, അച്ഛനാവാൻ പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് യാത്ര പറഞ്ഞ് പോയിരുന്നു എന്ന് ഒരു കത്തിലുണ്ട്. അത് 73 എല്ലാവരും കൂടി യാത്ര പറഞ്ഞാൽ പോയതാണ്. അതാണ് എന്നോട് പറഞ്ഞത്. പിന്നെ എനിക്ക് ഓർമ്മയുള്ള കുറച്ച് വിഷയങ്ങൾ, ഇത് എനിക്ക് അദ്ദേഹത്തിനെ പറ്റി കുറച്ച് ഓർമ്മയുള്ള കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ പിന്നെയുള്ളത്. പിന്നെ ഒന്ന്, അദ്ദേഹം തിരിച്ചു വന്നിട്ട് പഠിച്ചിട്ട് തിരിച്ചു വന്ന് വന്നിട്ട് അമ്മയെ കാണാൻ പറഞ്ഞു. കുപ്പായം കിട്ടി കഴിഞ്ഞപ്പം, കുപ്പായം കിട്ടിയത്, അപ്പൊ അമ്മ എനിക്ക് എഴുതിയത് ഒരു നമ്മുടെ മാത്യു വലിയൊരു കുപ്പായം കിട്ടിയിട്ടാണ് വന്നത്.
അമ്മക്കൊരു അത്ഭുതമായിരുന്നു. എന്നിട്ട് അമ്മ അമ്മയെ നമസ്കരിച്ചു, സന്തോഷമായി. എനിക്ക് വലിയ സന്തോഷമായി, നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. മാത്രമല്ല മൂകാംബിക്ക് അമ്മ പോകുമ്പോൾ മംഗലാപുരം വന്ന് പള്ളിയിൽ അങ്ങനെ പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പഠിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, മാത്യു പറഞ്ഞു ഇങ്ങനെ അതിലൂടെ വരണം എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ മൂകാംബിക്ക് പോകുമ്പോൾ സരസ്വതി ഞാനും കൂടി മാത്യുവിൻ്റെ അടുത്ത് പോയി കണ്ടിരുന്നു എന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതെനിക്ക് വളരെ വളരെ സന്തോഷമുള്ള രസമായിട്ടുള്ള അനുഭവമായിട്ടായിരിക്കും. കാരണം അതെ, ഹൃദയ സ്പർശിയായിരുന്നു. മറക്കൂട എടുത്തിട്ട് അതുപോലെ അന്ന് അന്നത്തെ കാലത്ത് ഈ വെറും ഈ മാറി മറക്കാൻ ഈ തുണി ഇത് മാത്രമേ അങ്ങനെയുള്ള ഒരു ആള് ആത്തേരമ്മ എല്ലാരും ഈ തീണ്ടരം തൊടിയിലൊക്കെ ഉണ്ടായിരുന്ന കാലം. അതെ, അപ്പോഴ് ആ കാലത്ത് പോലും പിന്നെ മംഗലാപുരത്ത് മൂകാംബിക്ക് പോകുമ്പോഴ് മാത്യുവിന്റെ അടുത്ത് പോയി കാണുക പറഞ്ഞു കഴിഞ്ഞാല് അതാ മാതൃ ഹൃദയത്തിന്റെ വാത്സല്യാണ്. അപ്പൊ എന്നിട്ട് ഞങ്ങക്ക് വേറൊരു അനുഭവം ഉണ്ട്, അതൊരു ഒരു ഓണത്തിന്റെ അനുഭവം. അതാണ് ഇപ്പൊ ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം പുറത്തു വരാൻ കാരണം. ഈ ഓണത്തിന് നമ്മളെ ഇപ്പൊ ഒരു മുമ്പ് മരിച്ചു പോയിട്ടുള്ള നമ്മുടെ ബാലകൃഷ്ണൻ മനോരമ ലേഖകനായിരുന്നു. അപ്പൊ ഇവിടെ എന്നോട് ഇങ്ങനെ ഓണത്തെ കുറിച്ചുള്ളൊരു കുറിപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് മനോരമ എന്നെ ഇങ്ങനെ വിളിച്ചിരുന്നു. ശ്രീ എന്ന് പറഞ്ഞ ഇവരുടെ വീക്കിലേക്ക് മനോരമയുടെ അപ്പൊ കുറിപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ടിരുന്നു. അപ്പൊ ഞാനത് എനിക്ക് എന്താണ് ഇപ്പൊ എല്ലാ പ്രാവശ്യവും ഓണത്തെ പറ്റി എല്ലാരും പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ മദ്രാസ് പോയി. കൃത്യ ദിവസം ഇതിനൊരു അതായത് ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ബാലകൃഷ്ണൻ മാങ്ങാട് എന്നെ വിളിച്ചു പറഞ്ഞു ഹോട്ടലിലേക്ക് ഒരാൾ വരും, നിങ്ങൾ ഷൂട്ടിങ്ങിന് അല്ലെങ്കിൽ പാട്ട് എൻ്റെ റെക്കോർഡിങ്ങിന് പോകുന്നതിന് മുമ്പേ അത് എഴുതി കൊടുത്തിരിക്കണം, ഇത് അവർക്ക് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് ഓർമ്മ വന്നു ഇങ്ങനെ ഒരു സൗഹൃദം എൻ്റെ സുഹൃത്ത് മാത്യു എന്നാണെന്ന് ഓർമ്മ എനിക്ക് അത്ര പോലെ എനിക്ക് കാരണം വർഷങ്ങൾ കുറേ ആയിരുന്നു. അപ്പോൾ മാത്യു എന്നാണ് എനിക്ക് ഓർമ്മ. അപ്പോഴിങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതായത് മാത്യു എപ്പോഴും ഇല്ലത്ത് കുറച്ച് കപ്പ വെച്ചിട്ടാണ് കടയിൽ പോവുക. തിരിച്ച് ഒരു ദിവസം ഒരു ഓണത്തിൻ്റെ സമയത്ത് അച്ഛൻ വണ്ടൂർ ഹൈസ്കൂളിൽ അന്ന് പാർട്ട് ടൈം ടീച്ചറായിരുന്നു എന്നാ എൻ്റെ ഓർമ്മ. ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അതെ, ആ പ്രാവശ്യം ഓണത്തിന് വന്നില്ല. എന്നിട്ട് അപ്പോൾ കാശ് ഒരു പണവും കയ്യിലില്ല, അന്ന് 40 രൂപ ഒരു ശമ്പളമുള്ളൂ. ഒരു പണവും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ കോടി വാങ്ങാനോ സദ്യ ഉണ്ടാക്കാനോ ഒന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് പോട്ടെ എന്നുള്ള രീതിയിൽ അച്ഛൻ വന്നേയില്ല. അത് ഞങ്ങളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓണത്തിൻ്റെ കോടി എല്ലാവരും എടുത്ത് നടക്കുന്നു, ഓണപ്പൂക്കളം ഇങ്ങനെ ഓണത്തിൻ്റെ ആഹ്ലാദം എല്ലാവരും പങ്കിടുന്ന സമയത്ത് ഞങ്ങളുടെ ഇല്ലത്ത് മാത്രം അതില്ലായിരുന്നു. പിന്നെ ഈ വിശപ്പും വേദനയൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അമ്മയോടൊന്നും പരിഭവം പറയാതെ ഞങ്ങൾ 5 കുട്ടികളാണ്. ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മാത്യു ഈ വിഷമം മനസ്സിലാക്കിയിട്ടുണ്ട്. കടയിൽ നിന്ന് വിറ്റ് കിട്ടിയിട്ടുള്ള കപ്പ വിറ്റിട്ടുള്ള കാശുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പച്ചക്കറി വാങ്ങിയിട്ട് ഇല്ലത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഉച്ചക്ക് ഭക്ഷണം നമുക്ക് മാറ്റിനും കൂടി ഇവിടെയാണ് എന്ന് അമ്മയോട് പറഞ്ഞ ഒരു ഓർമ്മ ഇരിക്കുന്നത്. ഇത് ഞാൻ അതിനകത്ത് എഴുതി. അങ്ങനെ ഒരു സ്നേഹമുള്ളൊരു മനുഷ്യൻ, ഒരു സുഹൃത്ത് മാത്യു എന്നുള്ളൊരു പേരുള്ള ഒരാൾ എനിക്ക് അന്ന് ഓണത്തിന് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഓർമ്മ ഞാൻ അതിനകത്ത് കുറിച്ചു. ഇപ്പോൾ മാത്യു എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മംഗലാപുരത്ത് എവിടെയോ അച്ഛനായിട്ട് ജോലി ചെയ്യുന്നൊരു സംഭവം അമ്മ എഴുതിയതൊരു ഓർമ്മയുണ്ടായിരുന്നു. അമ്മ അപ്പോഴും ജീവിച്ചിരിപ്പില്ല. ഇങ്ങനെ ഒരു ഒരു ഓർമ്മ കുറിപ്പ് ഞാൻ എഴുതിയപ്പോൾ പിറ്റേ ദിവസം തന്നെ അതിന് പ്രതികരണമായിട്ട് പിന്നെ എന്താ സംഭവിച്ചത് മാറ്റി പറയട്ടെ, ഫാദർ പറയട്ടെ. ഈ ഞങ്ങളുടെ ഈ ബന്ധങ്ങൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇങ്ങനെ പാട്ട് പഠിക്കാൻ പോയി, ഞാൻ അച്ഛനം പഠിക്കാൻ പോയി. ഒരു 10 കൊല്ലം ഞങ്ങൾ സെമിനാരി പരിശീലന കാലം, 10 വർഷം. അതും കഴിഞ്ഞ് ഞാൻ അച്ഛനായി, 83 ഫാദറായി. ഒന്ന് കൈതപ്രങ്ങാലത്ത് എൻ്റെ കൈതപ്രതിക്ക് ഒത്തിരി മാഷന്മാരുണ്ട്, അമ്മൂരി മാഷന്മാർ. ഇവരെ കണ്ടു, ഇദ്ദേഹത്തിൻ്റെ അമ്മ അമ്പയത്തൂരെ കണ്ടു. അന്നേരമാണ് അവർക്ക് ഒത്തിരി സന്തോഷമായി. അമ്പയത്തൂരെന്നാണ് അമ്മയെ വിളിക്കുക. അപ്പോൾ ഇതെല്ലാം അങ്ങനെ സന്തോഷമായി കഴിഞ്ഞിട്ട് അപ്പം ഇങ്ങനെ നന്നായി വരുന്നുണ്ടെന്ന് എനിക്കറിയാം, ഈ സന്തോഷമുണ്ട്. പിന്നെ ഒരിക്കലും കാണാൻ വരുന്നില്ല, കാരണം ഞാൻ എൻ്റെ മേഖലകളിൽ ജോലി ചെയ്യുകയാണ്, ഇദ്ദേഹത്തിൻ്റെ മേഖലകളിലും. ഇങ്ങനെ കുറേ വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ദിവസം, ഒരു ഞായറാഴ്ചയായിരുന്നു, അപ്പം ഞായറാഴ്ച ഞങ്ങൾ അച്ഛമ്മ സംബന്ധിച്ച് ഭയങ്കര തിരക്കാണ്, 2-3 കുർബാനയുണ്ട്, മതപഠന ക്ലാസ് നേതൃത്വം കൊടുക്കണം, പിന്നെ മീറ്റിംഗ് കാണും,
ഞായറാഴ്ച എല്ലാവരും പള്ളിയിലൊക്കെ വന്ന് ഇങ്ങനെ തിരക്കുള്ള ദിവസങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഫോൺ വന്നു. അന്ന് മൊബൈൽ ഫോൺ ആദ്യം ആയിട്ടില്ല, 2001 ഓഗസ്റ്റ് മാസത്തിൽ. എൻ്റെ അനിയൻ രാജപുരത്ത് ചോദിച്ചു, ചേട്ടാ കൈതപ്പുറം നമ്പൂരിപ്പാട് എഴുതി ചേട്ടനെ കുറിച്ചാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. ആ സ്ത്രീയിൽ എന്തോ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ചേട്ടൻ്റെ കാര്യമൊക്കെ. ചേട്ടൻ പണ്ട് പറയുമായിരുന്നല്ലോ ഒരു നമ്പൂരിപ്പാട് കുടുംബത്തെ പറ്റിയിട്ട്, പണ്ട് പഠിച്ച പള്ളിക്കൂടി പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതാ രണ്ട് പൊക്കിക്കൊണ്ട് പോയി എൻ്റെ ലൈഫ്, എൻ്റെ ഈ പള്ളിയുടെ മേശയിൽ സാധനം രണ്ട് പൊക്കിക്കൊണ്ട് പോയി. തിരിച്ച് പള്ളി വന്നവരോട് ഞാൻ ചോദിച്ചു, ഇങ്ങോട്ട് സ്ത്രീ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. കൊണ്ട് നോക്കുമ്പോണ്ടല്ലോ, ശരിക്ക് പറഞ്ഞ അങ്ങോട്ട് കണ്ണിക്കൂടെ വെള്ളം വന്നു. പഴയ ഓർമ്മയൊക്കെ വരുവാണ്, 10-28 വർഷങ്ങൾക്ക് ശേഷം കണ്ണിന് സന്തോഷം കൊണ്ടും എന്തോ ഒരു വികാരം, രോമങ്ങളൊക്കെ അങ്ങോട്ട് എഴുന്ന ഇതായി. പിന്നെ നേരെ മനോരൂപശ്രീ കൂടി, മനോരൂപശ്രീ ഞാൻ പറഞ്ഞു, ഞാനേ ഈ ഫാദർ എന്ന് പറഞ്ഞു. ഇവർക്കൊരു സംശയം, കാരണം എന്നോട് അവർ ചോദിച്ചു തന്നെ ഇങ്ങനെ ഒരാള് ഇവിടെ വന്നിട്ടുണ്ട്, അപ്പൊ എനിക്ക് ഒരു രൂപവും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള്, കാരണം നമ്മള് പരിചയമൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മള് കണ്ടിട്ട് ഇതല്ല ആള് എന്നിട്ട് വന്നാൽ അതൊരു ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് ഒരു ഒരു കൺഫർമേഷൻ വേണം, ഒന്നും കൂടി അദ്ദേഹത്തിനോട് ഒന്ന് സ്ഥിരീകരിക്കാൻ. അപ്പൊ വിശ്വനെ കുറിച്ചും അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും കൂടെ പറഞ്ഞപ്പോ എനിക്ക് ക്ലിയറായി. ഞാൻ പറഞ്ഞു അതന്നെ ആള്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് വേറെ ഏതോ ഒരു വർക്കില്, അർജന്റ് ആയിട്ടൊരു വർക്ക്, സിനിമയുടെ വർക്കിലായിരുന്നു. ഈ ഇത് മദ്രാസിൽ നിന്ന് ഞാൻ നേരെ ട്രിവാൻഡ്രത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് വന്നിട്ട് വർക്കിലായിരുന്നു ഞാൻ. അന്ന് രാത്രി തൊട്ടേ വരേണ്ടതാ. ഞാൻ അപ്പം തന്നെ വിട്ടുപോയിരുന്നു ഒരു കാറെടുത്ത്. ഇങ്ങനെ മനോരമ പറഞ്ഞു, ഇങ്ങനെ മാത്യു അച്ഛനെ കൂട്ടിയിട്ട് ഞങ്ങൾ ഓണത്തിന് ഇല്ലത്തേക്ക് വരുന്നുണ്ട്, അതെ കോഴിക്കോട് വരുന്നുണ്ട് വന്നു. ഞങ്ങളപ്പോൾ കാറെടുത്ത്, ഞാനൊരു കാറെടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് നമ്മൾ അതെ വീണ്ടും. അപ്പോൾ എന്നിട്ട് ഈ മനോരമയുടെ സംശയം ഞാൻ ഞങ്ങളുടെ ബ്യൂറോയ്ക്ക്, ഈ അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അപ്പം ചോദിച്ചു, ആരെങ്കിലും നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തികളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അവിടെ, നമുക്ക് അറിയപ്പെടുന്നത് കടന്നപ്പള്ളിയുണ്ട്, കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്, KP കുഞ്ഞുക്കണ്ണുണ്ട്, KP നൂർദീനുണ്ട്. ഞങ്ങൾക്ക് ഒന്നിച്ച് വർക്ക് ചെയ്തവരാണേ. അപ്പോ ഇത് പറഞ്ഞിരുന്നു അനിയൻ വിശ്വാസനെ കുറിച്ച്. അവനെന്റെ അനിയൻ കൂടെ പഠിച്ചതാ ജോസിന്റെ കൂടെ. അപ്പൊ ഇവര് വിളിച്ച് ചോദിച്ചു ഈ പറഞ്ഞ നേതാക്കന്മാരോട്, ഇങ്ങനെ പാണപ്പെട്ട ഒരു മാറ്റി നിങ്ങൾക്ക് അറിയാവോ, ഇങ്ങനെ കപ്പ ചോന്ന് പഠിച്ച ഇദ്ദേഹം വാദ്ര. അപ്പം KP നൂർദീൻ സാഹിബും KP കുഞ്ഞുക്കണ്ണ സാറും ഈ രാമചന്ദ്രൻ സാറൊക്കെ പറഞ്ഞു, ഇവരൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണല്ലോ, അറിയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മനോരമക്കാരി ഒന്ന് സ്ഥിരീകരിക്കുന്നത്. എന്റെ ഒരു കവിത ഉണ്ട്, ഈ മഴവില്ലിന് അറ്റങ്ങൾ മുട്ടുന്ന ഇടം വരെ നീളുമൻ സാമ്രാജ്യ ചക്രവാളം. അത് പിന്നെ ഇതേപോലെ വേറൊരു കൂടിക്കാഴ്ചയിൽ നിന്ന് ആണ് ഞാൻ ആശയം കിട്ടിയത്. അതായത് ഒരു മഴവില്ല് ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് മഴവിൽ അവസാനിക്കുന്നവരെ അത് 7 വർണ്ണത്തിൽ ചിരിക്കുന്നു, 7 വർണ്ണം കൊണ്ട് പാടുന്നു. ഇതിന് ചുവട്ടില് ഏതൊക്കെ അതിർത്തികളാണുള്ളത്, ഏതൊക്കെ മനുഷ്യരാണ്, ഏതൊക്കെ മതങ്ങളാണ്, ഏതൊക്കെ ജാതികളാണ്, ഏതൊക്കെ രാഷ്ട്രങ്ങളാണെന്ന് മഴവില്ലിന് അറിയില്ല. ഈ മഴവില് അത് അറിയേണ്ട കാര്യമില്ല. മഴവില് സ്നേഹത്തിന്റെ മഴവില്ല, മതം സ്നേഹത്തിന്റെ ആയിരിക്കും. എന്താണ് പിന്നെ ക്രിസ്മസ് സ്നേഹത്തിന്റെ പങ്കിടലിന്റെ നന്മയുടെ ഇതാണ്. എനിക്ക് അതിനെ പറ്റി സംശയമേയില്ല. പിന്നെ പുരുഷ സൂക്തത് പറഞ്ഞിട്ടുണ്ട്, നാ അന്യപന്ഥ വിദ്യരെ അയനായ, നമുക്ക് പോകാൻ വേറെ വഴിയില്ല, നമുക്ക് പോകാൻ സ്നേഹത്തിന്റെ വഴി മാത്രമേ ഉള്ളൂ. ഞാൻ നമ്പൂരിപ്പാടിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇതാണതേ, അങ്ങയുടെ മനസ്സിലെ നന്മയാണ്. കാരണം ഇന്ന് എത്ര മാത്രം സുഹൃത്തുക്കളാണെങ്കിലും ഒരാളുടെ ഒരു നില എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, താഴ്ത്തു നോക്കുന്ന പരിപാടിയില്ല, തിരിഞ്ഞു നോക്കിയല്ല. അവനവൻ്റെ കാര്യം എന്നാണ് ഈ വേറെ പറഞ്ഞാൽ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന ഒരാശയം ഇന്ന് ലോകത്ത് നടപാടുന്നത്. നമ്പൂരിനെ സംബന്ധിച്ച് അതല്ല. കാരണം എത്ര ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഹൃദയത്തിൽ കുടികൊള്ളുന്ന നന്മ കൊണ്ട് ആ പഴയ കാലങ്ങൾ ഓർത്തിരിക്കുകയും ആ സുഹൃത് ബന്ധങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്പൂരിപ്പുഴ കടന്നൊരു ഒരു നല്ല വശങ്ങൾ. പക്ഷെ ലോകം ഇന്ന് അങ്ങനെയല്ല പോകുന്നത്. ചവിട്ടി കയറിയ പിന്നെ ഉണ്ടല്ലോ, ആ ചവിട്ടം താങ്ങായി നിന്നവനെ ചവിട്ടി താഴ്ത്തുന്ന പ്രവണത ഇന്ന് ലോകത്ത് കാണുന്നത്. ഞങ്ങളിൽ നിന്ന് ഈ ലോകത്തിന് എന്തെങ്കിലും പാഠം പഠിക്കാനുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ പാഠമായിരിക്കുന്നു. ഇപ്പം ഇദ്ദേഹം ഒരു ആട്ടി ബ്രാഹ്മണനാണ്, ഞാനൊരു ആട്ടിയ കത്തോലിക്ക വൈദികനുമാണ്. പക്ഷെ എങ്കിലും ഇവിടെ മതങ്ങളുടെ ഒരു സംയമനം, ഒരു കൂടിച്ചേരല്, എന്താ പറയുക, ഒരു യൂണിഫിക്കേഷൻ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. അതതിൻ്റെ ഐക്യം വരുന്നത്, ഇത് നമുക്ക് എല്ലാവരും ഇതിലും വേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു സന്ദേശം ഇതാണ്, നമ്മൾ ആരെവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മളെ പഴമ നമ്മൾ മറക്കരുത്, വന്ന വഴികൾ മറക്കരുത്. അതാണ് വേറൊരു കാര്യമുള്ളത്. പക്ഷെ ഇന്ന് ഈ രണ്ട് നിർദ്ദേശങ്ങളും പലർക്കും ഇല്ല. മതം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മതമാണെന്നും, പിന്നെ വായനയിലൂടെ ഞാൻ കണ്ട ക്രൈസ്റ്റിന്റെ, വായനയിലൂടെ ഞാൻ അറിഞ്ഞ ക്രൈസ്റ്റിന്റെ വിശുദ്ധി പലപ്പോഴും ഞാൻ തൊട്ടറിയുന്നത് പിന്നെ മാത്യുവിലൂടെയായിരുന്നു. കാരണം എനിക്ക് എൻ്റെ മുമ്പിൽ കാണുന്ന ഒരു അന്ന് ക്രിസ്തീയരായ ആൾക്കാർ വളരെ കുറച്ചല്ലേ ഉള്ളൂ മലബാറിലൊക്കെ. ഞാൻ കാണുന്ന ക്രിസ്തുവിൻ്റെ ആള് എപ്പോഴും മാത്യു ആയിരുന്നു. ആ കാഴ്ചയാണ്, ആ സ്നേഹമാണ്, ആ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയാണ് വാസ്തു ഞങ്ങളെ
കുറെ കൂടി കൂടുതൽ അടുപ്പിക്കാൻ കാരണം. തീർച്ചയായിട്ടും അതാണ് എൻ്റെ പ്രത്യേകത. അച്ഛനും ഞാനും കൂടിയിട്ടുള്ള ഈ സൗഹൃദം പങ്കിടലില് കൂടെ എൻ്റെ മകൻ ദീപാങ്കുരൻ ഇപ്പോഴെത്തിയത് അയാളെ ഞാൻ ഇതിൽ ചേർക്കുന്നു. അതേപോലെ എൻ്റെ സുഹൃത്ത് ഫ്രം യു എസ് വളരെ ഫേമസ് പ്രസിദ്ധനായിട്ടുള്ളൊരു വയലിനിസ്റ്റ് മൈക്കൾ കെല്ലറ്റ് അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അദ്ദേഹയുടെ ഇപ്പോൾ ഇതിനിടെ ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം നടത്തിയിരുന്നു. വളരെ പ്രശസ്തനായിട്ടുള്ള അതായത് യഹൂദി മെനുവിൻ്റെ ഒക്കെ കൂടെയിട്ടുള്ള കൂടെ വായിച്ചിട്ടുള്ള ഒരുപാട് പിന്നെ ആൽബങ്ങളിലൂടെ പ്രസിദ്ധനായിട്ടുള്ള ശ്രീ മൈക്കൽ കെല്ലറ്റിനെ കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യം അച്ഛനും എഴുതുകയും ഞാൻ മ്യൂസിക് ദീപ് പാടുകയും ചെയ്തിട്ടുള്ള ഒരു ക്രിസ്തീയ ഭക്തിഗാനമുണ്ട്. ഞാനത് രണ്ടു വരി ദീപിനെ കൊണ്ട് പാടിക്കാം. എൻ്റെ പല്ലവി കാലാന്തരങ്ങൾക്കു മുമ്പേ ദൈവം സുന്ദരമായി പ്രപഞ്ചത്തെ വാർത്തു. കാലാന്തരങ്ങൾക്കു മുമ്പേ ദൈവം സുന്ദരമായി പ്രപഞ്ചത്തെ വാർത്തു. തൻ പ്രതി പുരുഷരായി മർത്യരെ സൃഷ്ടിച്ചു ഭൂലോകം കാത്തിടാനേൽപ്പിച്ചു. കാലാന്തരങ്ങൾക്കു മുമ്പേ ദൈവം സുന്ദരമായി പ്രപഞ്ചത്തെ വാർത്തു. ഇനി എൻ്റെ സുഹൃത്ത് ശ്രീ മൈക്കൽ കെല്ലറ്റ് ആൻഡ് ഞാൻ അദ്ദേഹത്തിനെ ഞങ്ങൾക്ക് എനിക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ വേറൊരു സുഹൃത്ത് ശ്രീ കൃഷ്ണകുമാർ. ശരി, ഞാൻ അദ്ദേഹം വായിക്കുന്ന വിച്ച് ഹോളി സൈലന്റ് നൈറ്റ് അദ്ദേഹം വായിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. സൈലന്റ് ആഫ്റ്റർനൂൺ.
we want some more words about this Christmas or friendship, please. Well, it's an absolute joy to be here and to celebrate Christmas with everyone. Such a festive season of goodwill to everyone, good wishes, and what a wonderful time to make beautiful music together to share with everyone and with the world. എനിക്ക് ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിൽ എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മ്യൂസിക് തെറാപ്പിയാണ്, സംഗീത സാന്ത്വനം. ഇത് ഞങ്ങൾ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് പാടുക, സാന്ത്വനിപ്പിക്കുക, പലപ്പോഴും രോഗനിവാരണത്തിന് പോലും വളരെയേറെ ഉപകരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മ്യൂസിക് തെറാപ്പി, സംഗീത സാന്ത്വനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു പങ്ക് ഞങ്ങൾ ചെയ്യുകയാണ്. വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് വിരുന്ന് ആ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കുചേരുമ്പോൾ മനസ്സ് പറഞ്ഞു, സ്വാർത്ഥതയുടെ ലോകത്തുനിന്നും മനസ്സിനെ സ്നേഹത്തിന്റെയും പങ്കുവയ്പ്പിന്റെയും ലോകത്തേക്ക് നയിക്കുന്ന ഈ നിമിഷങ്ങളല്ലേ ഉണ്ണീശോയ്ക്ക് ഏറ്റവും പ്രിയങ്കരം. ഇല്ലായ്മയിൽ നിന്ന് പോലും തന്റെ സുഹൃത്തിന് സ്നേഹം പങ്കുവെച്ച മാത്യു എന്ന ബാലനിലൂടെ ഒരു നമ്പൂതിരിക്കുട്ടി ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞെങ്കിൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സ്നേഹത്തെയും പങ്കുവെക്കേണ്ട നമ്മൾ ഒരുപാട് ദൗത്യങ്ങൾ മറന്നുപോയവരാണോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ. എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന് ഈ വർഷത്തെ ക്രിസ്മസ് പുതിയൊരു സമ്മാനമായി ഈ സമ്മാനം ഞാൻ സമർപ്പിക്കുന്നു. സന്തോഷപൂർവ്വം. ഇഷ്ടപ്പെട്ടോ? ഞാൻ തിരിച്ച് ഒരു ക്രിസ്മസ് സോങ് അങ്ങോട്ട് തരാം. ഓക്കെ, ഇപ്പൊ എഴുതിയത് കേക്കട്ടെ. ഒന്ന് എന്റെ പല്ലവി ചൊല്ലിയിട്ടാണ്. രക്ഷകൻ പിറന്നു, ലോകരക്ഷകൻ പിറന്നു, തിരുപ്പിറവിതൻ പുണ്യമോ, സ്നേഹതാരകങ്ങൾ മിഴിതുറന്നു. രക്ഷകൻ പിറന്നു, ജീവരക്ഷകൻ പിറന്നു, പറവകൾക്കു ചിറകടിക്കുവാൻ വിശ്വമാനവന്റെ പൂമനങ്ങൾ ഇതൾ വിടർത്തുവാൻ, പറവകൾക്കു ചിറകടിക്കുവാൻ വിശ്വമാനവന്റെ പൂമനങ്ങൾ ഇതൾ വിടർത്തുവാൻ, ഈ പിറവി കാരണമായി മാറണം, ഈ പിറവി കാരണമായി മാറണം, ഈ പിറവി പ്രേരണയായി മാറണം. രക്ഷകൻ പിറന്നു, ലോകരക്ഷകൻ പിറന്നു, തിരുപ്പിറവിതൻ പുണ്യമായി സ്നേഹതാരകങ്ങൾ മിഴിതുറന്നു. രക്ഷകൻ പിറന്നു, ജീവരക്ഷകൻ പിറന്നു. Yes, good. Okay. Thank you. തന്റെ ഇല്ലായ്മയിൽ സഹായിച്ച സുഹൃത്തിനെ 30 വർഷങ്ങൾക്ക് ശേഷം അന്വേഷിച്ച് കണ്ടെത്തിയ നന്ദി നിറഞ്ഞ ഒരു മനസ്സിന്റെ മാതൃക നമ്മളും അനുവർത്തിക്കേണ്ടവരല്ലേ.
ലോകത്തിന് മുഴുവൻ സുവിശേഷം അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട നമ്മളിലൂടെ മറ്റുള്ളവർ ഉണ്ണീശോയെ കണ്ടെത്തട്ടെ. ക്രിസ്മസ് അവരും സ്വന്തമാക്കട്ടെ.